ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ 10-ാം ക്ലാസ്സിലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോഴായതൊരു ഗെറ്റുഗെതറിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂളും എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞങ്ങളുടെ സ്കൂളിലെ ഗെറ്റുഗെതറിന് ഞാനുണ്ടാക്കിയിട്ടുള്ള കേക്കുകളും അതുപോലെ തന്നെ പുഡിങ്സും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള ഗിഫ്റ്റ് ബോക്സുമാണിത്. അപ്പോൾ ഇതെല്ലാം ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള ലാസ്റ്റ് ടൈമിലുള്ള ഡെക്കറേഷനാണ് ഞാൻ ലാസ്റ്റായിട്ട് അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശമൊക്കെ ഒരു 10 മണിക്കാണ് കേട്ടോ ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്കിൻ്റെ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഫ്ലവേഴ്സൊക്കെ വരക്കാണ്. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫോട്ടോ ഒക്കെ ഒട്ടിക്കാനും അതുപോലെ ഫ്ലവേഴ്സൊക്കെ വരക്കാനൊക്കെ ആയിട്ടായിട്ട് പിന്നെ 10 മണിക്കാണ് അവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 10 മണിയായപ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 10 മണി കറക്റ്റ് ആയപ്പോഴേക്കും സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂള്, TSS വടക്കങ്ങര സ്കൂളാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ബസ്സാണ്. ഇനി ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയകാല ഓർമ്മക്കായി ബോയ്സൊക്കെ ഇതാ നല്ല പലതരത്തിലുള്ള പണ്ടത്തെ മിഠായികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ പുളിയച്ചാറ്, പുളിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് അച്ചാറ്, നെല്ലിക്കച്ചാറ്, എല്ലാവിധ പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. ഇൻഷാല്ലാ അതൊക്കെ കഴിക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അത് കഴിച്ചപ്പോൾ ഇങ്ങനെ പഴയകാല ഓർമ്മകളിലേക്ക് തന്നെ നമ്മൾ പോകുമല്ലോ. അങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് കൂടി നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ എല്ലാവരും, എല്ലാവർക്കും എത്ര മക്കളുണ്ട്, ഹസ്ബൻഡിൻ്റെ പേര്, എല്ലാവർക്കും ഉള്ള ജോലി, എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് കേട്ടോ. We'll be right back.
ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ വന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആസി അവൾ ടീച്ചേഴ്സിനൊക്കെ സ്വാഗതം ചെയ്യാണ്. മഷാല ടീച്ചർ ആരെയും മറന്നിട്ടൊന്നുമില്ല, എല്ലാവരെയും പേരെന്നെ എടുത്തിട്ട് പറഞ്ഞ് ചോദിക്കണം കേട്ടോ നിങ്ങൾ തന്നെ അല്ലേ എന്ന്. അപ്പം എല്ലാവരും പേരൊന്നും ടീച്ചർ മറന്നിട്ടൊന്നുമില്ല. അങ്ങനെ ടീച്ചേഴ്സിനൊക്കെയുള്ള സമ്മാനദാന ചടങ്ങൊക്കെ നടക്കുകയാണ് ഇവിടെ. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഞങ്ങളൊരു സ്പെഷ്യൽ ഞങ്ങളെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഷെയ്മ, അവർക്കൊരു പ്രത്യേക ഗിഫ്റ്റ് എൻ്റെ വക ഞങ്ങളെല്ലാവരും കൂടി വകയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ടീച്ചേഴ്സ് കേക്കൊക്കെ കട്ട് ചെയ്ത് മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതിനിടയിൽ മക്കളുടെ പാട്ടും ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചേഴ്സൊക്കെ പോയി അതിന് ശേഷമാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഉച്ചക്കൊരു ഒന്നര മണിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാട്ടോ. ഞങ്ങൾ വന്ന സമയമായപ്പോഴേക്കും ബോയ്സ് ഫുഡൊക്കെ റെഡിയാക്കി നമ്മുടെ ബെഞ്ചിന്മേൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലാസ് റൂമിലാവുമ്പോൾ നമുക്ക് പഴയൊരു ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ തന്നെ ഗെറ്റ് ടുഗദർ നടത്താമെന്ന് കരുതിയത്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കബി റൈസാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അത് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള സിദ്ദീഖിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുഡിങ്ങൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ സെൽഫിയൊക്കെ എടുക്കാം കേട്ടോ. എൻ്റെ ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.